ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. സെന്റ് തെരേസാസ് മോണസ്ട്രി ചർച്ച്, കോട്ടയ്ക്കൽ. പ്രധാന റോഡിനോട് ചേർന്ന് പ്രേഗുണ്ണിയുടെ നാമത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള സുവർണ ജൂബിലി സ്മാരക കപ്പേള, ദൈവദാസൻ കനീസിയോസ് സി എം ഐയുടെ കബറിടവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പ്രധാന റോഡിനോട് ചേർന്നുള്ള വിശുദ്ധ ചാവറപിതാവിന്റെ കുരിശടിയും കാണാം. പച്ചപ്പട്ടു വിരിച്ച പ്രകൃതിയുടെ നടുവിൽ വെൺമേഘം പോലെ ഉയർന്നു നിൽക്കുന്ന, ആഡംബരത്തിന്റെ കെട്ടുകാഴ്ചയില്ലാത്ത പ്രൗഢമായ ഒരു ദേവാലയം. ഇതൊരു പുണ്യഭൂമിയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും ദേവദാസൻ കനീസിയോസ് അച്ഛനും ഉൾപ്പെടുന്ന പുണ്യാത്മാക്കൾ നടന്നു നീങ്ങിയ മണ്ണ്. ഈ മണ്ണിൽ ചുവടുവെക്കാൻ കഴിയുന്നത് ഓരോ മനുഷ്യനും ഭാഗ്യം. വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ സ്വർഗീയ മധ്യസ്ഥതയിലുള്ള കോട്ടയ്ക്കൽ മുത്തി എന്ന കോട്ടയ്ക്കലമ്മയുടെ ദേവാലയം, ദേവദാസൻ കനീസിയോസ് അച്ഛന്റെ കബറിടം സന്ദർശിക്കാനും അത് ഓരോ പ്രേക്ഷകനെയും പരിചയപ്പെടുത്താനും കൂടിയാണ് ഇന്ന് ഞാൻ ഈ ദേവാലയത്തിലെത്തിയത്. നമുക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിക്കാം. പൗരാണികമായ കാഴ്ചയോടൊപ്പം ഭക്തിയുടെ തീഷ്ണത ഓരോ മനുഷ്യനും നൽകുന്ന ദേവാലയത്തിന്റെ മനോഹരമായ ഉൾഭാഗം, ഗൃഹാതുരത്വം നിറയുന്ന ഓർമ്മ പോലെ ഘനീഭവിച്ചു നിൽക്കുന്ന കുന്തിരിക്കത്തിന്റെ പരിമളം നമ്മെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഇവിടുത്തെ മദ്ബഹ, മുകളിൽ ഉണ്ണീശോയുടെ രൂപം, നടുവിൽ ദേവാലയ മധ്യസ്ഥ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുസ്വരൂപം. ഞാൻ ഈശോയുടെ ത്രേസ്യയാകുന്നു, ഞാൻ ത്രേസ്യായുടെ ഈശോയാകുന്നു എന്ന അമ്മ ത്രേസ്യായുടെ ആപ്തവാക്യം കൈകളിൽ പിടിച്ചു നിൽക്കുന്ന മാലാഖമാരുടെ ചിത്രീകരണം. ഈശോയുടെ ക്രൂശിത രൂപം, ക്രൂശിത നിന്റെ നാമം മഹത്വപ്പെടട്ടെ, വശങ്ങളിൽ മാലാഖമാർ. മദ്ബഹയുടെ ചുവരിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, കുരിശന്റെ വിശുദ്ധ യോഹന്ന, വിശുദ്ധ ഏലിയ പ്രവാചകൻ,
വിശുദ്ധ പത്രോസ്, വിശുദ്ധ തോമാസ് ലീഹ എന്നിവർ. മദ്ബഹയുടെ റത്താളി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മിഴി തുറന്നിരിക്കുന്ന യഹോവയാം ദൈവത്തിന്റെ ചിത്രീകരണം. ദൈവം അനുനിമിഷം നമ്മെ ശ്രദ്ധിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം. ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ബലിയിലൂടെ ക്രിസ്തുനാഥൻ സന്നിഹിതനാകുന്ന ഇവിടുത്തെ അൾത്താര സക്രാരി, ഓ ദിവ്യകാരുണ്യമേ, അങ്ങയെ തിരുമുമ്പിൽ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിരവധി പുണ്യാത്മാക്കൾ അങ്ങയെ വണങ്ങിയ ഈ ദേവാലയ സക്രാരിക്ക് മുമ്പിൽ ഞാനും ശിരസു നമിക്കുന്നു. മദ്ബഹയുടെ കവാടത്തിനു മുൻവശം വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റപ്പായേൽ മാലാഖമാരുടെ തിരുസ്വരൂപം. താഴെ ഇടത് വിശുദ്ധ അമ്മ ത്രേസ്യ, വലത് വിശുദ്ധ ചാവറ പിതാവ് എന്നിവരുടെ രൂപങ്ങൾ. പ്രാർത്ഥനയുടെ വലിയ ആനന്ദവും ഹൃദയത്തിൽ സന്തോഷവും നിറയ്ക്കുന്നതാണ് ഇവിടുത്തെ മദ്ബഹയുടെ ദർശനം നമുക്ക് നൽകുന്നത്. മദ്ബഹയുടെ വലതുവശത്തെ ചെറിയ അൾത്താര ഈശോയുടെ തിരുഹൃദയം, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ അൽഫോൻസാമ്മ എന്നിവരുടെ തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇടതുവശം പരിശുദ്ധ മാതാവിൻ്റെ അൾത്താര, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ എവ്പ്രാസ്യമ്മ എന്നീ തിരുസ്വരൂപങ്ങൾ ഇവിടെ കാണാം. ദേവാലയത്തിൻ്റെ ഉൾഭാഗത്ത് മുകളിൽ നിരവധി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വിശുദ്ധ ലഭേ, വിശുദ്ധ റീത്ത, വിശുദ്ധ ഡൊമിനിക്കോസ്, വിശുദ്ധ ആൽബർത്തോസ്, വിശുദ്ധ ഇസിദോർ എന്നിവരെ വലതുഭാഗത്ത് കാണാം. വിശുദ്ധ പൗലോസ്, വിശുദ്ധ അന്ന, വിശുദ്ധ ബെറിൻഗോസ്, വിശുദ്ധ ഫ്രാൻസിസ് ചെവരിയ, വിശുദ്ധ പത്രീസ് എന്നിവരുടെ രൂപങ്ങൾ ഇടതുവശത്തും പ്രാർത്ഥനയുടെ വലിയ സാന്നിധ്യമായി നിലകൊള്ളുന്നു. ആയിരത്തി 1868 ഒക്ടോബർ 20 വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനാൽ സ്ഥാപിതമായ ഈ ആശ്രമ ദേവാലയത്തെപ്പറ്റി. 1860 കേരളസഭ റോക്കോസ് ശീസ്മയിലൂടെ തിരുസഭയ്ക്കെതിരായിട്ടുള്ള ധാരാളം പഠനങ്ങൾ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ അവസരത്തിൽ വിശുദ്ധ ചാവറ പിതാവിനെ അന്നത്തെ മെത്രാൻ കേരളസഭയുടെ വികാരി ജനറാളായി നിശ്ചയിക്കുകയും ചാവറ പിതാവിൻ്റെയും CMI സഭ വൈദികരുടെയും നേതൃത്വത്തിൽ ഓരോ പള്ളികൾ തോറും കയറിയിറങ്ങി സത്യവിശ്വാസത്തിലേക്ക് ദൈവജനത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ ആകൃഷ്ടരായ അമ്പഴക്കാട് പ്രദേശത്തുള്ള
വിശ്വാസികളും വൈദികരും ചേർന്ന് ചാവറപിതാവിനെ ചെന്ന് കാണുകയും സി എം ഐ സഭയുടെ ഒരു ആശ്രമം ഈ അമ്പഴക്കാട് അതായത് ഇന്നത്തെ ഈ മാള പ്രദേശത്ത് തുടങ്ങണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ചാവറപിതാവ് അത് സ്വീകരിച്ചിവിടെ വരികയും 1868 വിശുദ്ധ അമ്മത്രേസ്യയുടെ നാമത്തിൽ ഒരു ആശ്രമം ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ സ്ഥാപിതമായതാണ് ഈ ആശ്രമ ദേവാലയവും നവസന്യാസ പരിശീലന കേന്ദ്രവും. അന്ന് മുതൽ വിശുദ്ധ അമ്മത്രേസ്യയോടുള്ള ഭക്തി ഈ പ്രദേശം മുഴുവനും വളരെ പ്രചരിക്കുകയും വിശുദ്ധ അമ്മത്രേസ്യയായ ഈ പ്രദേശക്കാർ, അതായത് ഈ പ്രദേശത്തിൻ്റെ പേര് കോട്ടയ്ക്കൽ, പ്രത്യേകമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് കോട്ടയ്ക്കൽ എന്നായതുകൊണ്ട് കോട്ടയ്ക്കലമ്മ എന്ന് അന്ന് മുതൽ ഇന്നും പേര് വിളിച്ച് പ്രാർത്ഥിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ ജനങ്ങൾ പ്രാപിക്കുന്നുണ്ട്. 1889 ഈ ആശ്രമവും അതിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് സി എം ഐ സഭയുടെ പൊതു നൊവിഷ്യേറ്റായി അംഗീകരിച്ചു. ധാരാളം സന്യാസ പരിശീലകർ ഇവിടെ വന്ന് സന്യാസ സഭയിൽ ചേർന്ന് അംഗങ്ങളായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊരു ആശ്രമ ദേവാലയമായതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിരവധി വൈദികർ ഒരേ സമയം ബലിയർപ്പിക്കുന്ന പതിവും ഇവിടെയുണ്ടായിരുന്നു. അതിനാൽ പ്രധാന അൾത്താര കൂടാതെ 8 ചെറിയ അൾത്താരകൾ കൂടി ഈ പള്ളിയുടെ ഉൾവശം നമുക്ക് കാണാം. വലതുവശം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അൾത്താര, വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അൾത്താര, പരിശുദ്ധ മാതാവിൻ്റെ അൾത്താര, ഇവിടെ ഒരു മാമോദിസ തൊട്ടിയും കാണാം. രണ്ട് മാലാഖമാർ കാവൽ നിൽക്കും വിധമാണ് മാമോദിസ തൊട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇടതുവശം വിശുദ്ധ യൗസേപിതാവിൻ്റെ അൾത്താര, പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ അൾത്താര, വ്യാകുലമാതാവിൻ്റെ അൾത്താര, ഇവിടെ ദുഃഖവെള്ളിയാഴ്ച നഗരി കാണിക്കലിനായുള്ള ഈശോയുടെ പൂർണ്ണകായ തിരുസ്വരൂപവും കാണാം. നിരവധിയായ ഈ അൾത്താരകൾ ഒരു കാലഘട്ടത്തിലെ സഭാനിയമങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചരിത്രം കൂടി പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഈ ആശ്രമ ദേവാലയം പ്രാർത്ഥനയുടെ വലിയ നിറവാണ് ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യനും നൽകുന്നത്. അതിനാൽ തന്നെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ എത്തുന്നവരെ സദാ നമുക്ക് കാണാൻ കഴിയും. ദേവാലയത്തിനുള്ളിലെ കുരിശിൻ്റെ വഴിയുടെ ചിത്രീകരണം വലിയ ആത്മീയ ഉണർവ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും നൽകുന്നു എന്നതും ഇവിടം സന്ദർശിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ആശ്രമ ദേവാലയത്തിലേക്ക് ഇന്ന് അനേകം തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒന്നാണ് സി എം ഐ സഭയുടെ പ്രിയോർ ജനറലായിരുന്ന ദൈവദാസൻ കനീസിയൂസ് അച്ഛൻ്റെ ഈ കബറിടം. വിശുദ്ധ പദവി കാത്തിരിക്കുന്ന ഈ പുണ്യാത്മാവിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ മാറാപ്പും പേറി മധ്യസ്ഥം തേടി വരുന്നത് അനേകർ. ദൈവദാസനായ കനീസിയൂസ് അച്ഛ, ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഇവർ ഓരോരുത്തരും ഇവിടെ പ്രാർത്ഥിക്കുന്നു.
കനീസിയുസച്ചനെ കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നീട് തിരിച്ചറിയാം. ഒരു സാക്ഷ്യം ഇങ്ങനെ. യേശുമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ 1998 നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനോട് പറയുകയുണ്ടായി, ഇവിടെ നമ്മുടെ പള്ളിയിൽ ഇന്നൊരു അച്ഛൻ മരിച്ചിട്ടുണ്ട്, ഒരു വിശുദ്ധ വൈദികനാണ് അദ്ദേഹം. അങ്ങനെ ഞാനിവിടെ വന്നു, സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ ഞാൻ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ആ പ്രാർത്ഥന. 2014 എനിക്ക് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖം വന്നു, മൂത്രം മര്യാദയ്ക്ക് പോകുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു, അതിന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇവിടെ 40 മണിക്കൂർ ആരാധന നടന്ന സമയം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കനിശച്ചനോടാണ് എൻ്റെ പ്രാർത്ഥന മുഴുവനും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ കണ്ണിൽ നിന്ന് പെട്ടെന്നൊരു മഞ്ഞളിപ്പ് വന്നു. ഞാൻ ഉടനെ പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണു തുറന്നപ്പോൾ കനിശ്ചനാണ് ഇത് വഹിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അച്ഛനെയാണ് കാണുന്നത്, എൻ്റെ മുഖം മുഴുവൻ എൻ്റെ അച്ഛനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എനിക്ക് ആ വേദന കുറച്ച് കുറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു, ടോയ്ലറ്റിൽ ചെന്നു, മൂത്രത്തിൽ ഒരു എന്തോ ഒരു സാധനം എൻ്റെ ഇതാകുന്ന പോയ പോലെ തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് മൂത്രം മുഴുവൻ പോയി. അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു കല്ലാണ് എനിക്ക് കിട്ടിയത്. 1.5 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കല്ലായിരുന്നു അത്. ഞാനത് ആയുർവേദ ഡോക്ടറെ കാണിച്ചു, അത് കല്ല് തന്നെയാണെന്ന് സ്ഥിരപ്പെടുത്തി. യേശുവിന് ഞാൻ നന്ദി പറയുന്നു, കനീശച്ചനോടും നന്ദി പറയുന്നു. ഇത് കോട്ടപ്പറമ്പ്, തൃശൂർ ജില്ലയിലെ മാള ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. പൂർവകാലത്ത് കോട്ടയ്ക്കല്ലെന്ന ഈ ദേശവും അമ്പഴക്കാട് ഇടവകപ്പള്ളിയും ഇന്നത്തെ സമ്പാളൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും അമ്പഴക്കാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ ആശ്രമം സ്ഥാപിക്കുന്നതിനും 100 മുമ്പ് തന്നെ അമ്പഴക്കാട് ഈശോ സഭയുടെ ഒരു ആശ്രമവും സെമിനാരിയും ഉണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതികളിലും മറ്റും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഈശോ സഭക്കാർക്ക് അമ്പഴക്കാട് വിട്ടുപോകേണ്ടി വന്നു. ആശ്രമത്തിൻ്റെയും സെമിനാരിയുടെയും മധ്യത്തിൽ കൂടിയായിരുന്നു തിരുവിതാംകൂർ രാജാവ് കോട്ട കെട്ടി കിടങ്ങുണ്ടാക്കിയത്. തന്മൂലം സെമിനാരിയും ആശ്രമവും വേർപ്പെട്ട് രണ്ടു വശത്തായി. പിന്നീട് നടന്ന യുദ്ധവും മറ്റ് പ്രശ്നങ്ങളും കാലാന്തരത്തിൽ എല്ലാം നാമാവിശേഷമായി. സമ്പാളൂർ പള്ളിയുടെ അധീനതയിലായിരുന്നവർ ആത്മീയ ആവശ്യങ്ങൾക്ക് അമ്പഴക്കാട് ഇടവകപ്പള്ളിയെ ആശ്രയിച്ചു. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. 19 കേരളസഭയിൽ പല മഹാസംഭവങ്ങളും അരങ്ങേറി. അക്കാലത്ത് പടനായർ എന്ന സ്ഥാനപ്പേരുള്ള ഇടപ്രഭുക്കന്മാർ ഈ ദേശത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പടനായർ താമസിച്ചിരുന്നത് ഇന്ന് ആശ്രമ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണ്. വലിയ കോട്ടക്കൊത്തളങ്ങളും കിടങ്ങുകളും ഭൂഗർഭ തുരങ്കങ്ങളുമൊക്കെ ഉള്ളതായിരുന്നു പടനായർ താമസിച്ചിരുന്ന ഈ സ്ഥലം. ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. പടനായർ താമസിച്ചിരുന്ന സ്ഥലമായതിനാൽ
പടനായർ കൊട്ടപ്പറമ്പ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഈ കാലത്തു തന്നെ കോടശ്ശേരി കൈമൾ എന്നൊരു ഇടപ്രഭുവും ഇവിടെ ജീവിച്ചിരുന്നു. അക്കാലത്ത് യുദ്ധങ്ങളും കലാപവും ജന്മിമാർക്കിടയിലും പ്രഭുക്കന്മാർക്കിടയിലും പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ കോടശ്ശേരി വംശത്തിലെ കോതക്കുട്ടൻ എന്നൊരാൾ കോട്ടപ്പറമ്പിൽ വസിച്ചിരുന്ന പടനായരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വസ്തുവകകൾ കൈവശപ്പെടുത്തി. കാലങ്ങൾ കടന്നുപോകവേ പടനായരുടെ കോട്ടയും പറമ്പും കോടശ്ശേരിക്കാരിൽ നിന്നും അമ്പഴക്കാട് കണിച്ച ഇട്ടൂപ്പ് എന്നയാളുടെ ജന്മിത്വത്തിൽ വന്നുചേർന്നു. റോക്കോസ് മേലൂസ് ശീശ്മയിൽ ക്രൈസ്തവർ ചേരിതിരിഞ്ഞ് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയ കാലം. ശീശ്മയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ അന്നത്തെ വരാപ്പുഴ മെത്രാപ്പോലിത്ത ബെർണദിൻ ബെച്ചിനെല്ലിയുടെ ആഹ്വാനപ്രകാരം നേതൃത്വം ഏറ്റെടുത്തത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും കർമ്മലീത്ത സഭയുമാണ്. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ധ്യാനവും മറ്റും നടത്തി ജനങ്ങളെ സത്യവിശ്വാസത്തിലേക്കും സഭയിലേക്കും ചേർത്ത് നിർത്തി ശീശ്മയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ചക്കാലമറ്റം കണിച്ചായി തോമ ഇട്ടൂപ്പ് ഒരു നമ്പൂതിരിയുമായി ഉണ്ടായ കലഹം മൂലം ജയിലിലായി. തടങ്കലിൽ കിടക്കുമ്പോൾ ഉണ്ടായ ദൈവീക ഇടപെടലും തുടർച്ചയായി കർമ്മലീത്താക്കാരുടെ ധ്യാനം കൂടിയതിൽ നിന്നുമുണ്ടായ മാനസാന്തരവും തൻ്റെ സ്വത്തുവകയിൽ കുറച്ച് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന തീരുമാനത്തിലെത്തിച്ചു. ജയിൽ മോചിതനായി ഇട്ടൂപ്പ് അങ്കമാലി പള്ളി വികാരി വഴി ബെർണദീൻ മെത്രാപ്പോലിത്തായെ കാണുകയും മെത്രാപ്പോലിത്തായുടെ നിർദ്ദേശപ്രകാരം കൂനമ്മാവ് കൊവയന്തയിൽ പോയി ചാവറ കുര്യാക്കോ സേലിയാസച്ചനെ കണ്ട് വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചക്കാലമറ്റം കണിച്ചായി തോമ ഇട്ടൂപ്പിൻ്റെ കൈവശഭൂമിയായ കോട്ടപ്പറമ്പ് സി എം ഐ സഭയ്ക്ക് ആശ്രമം പണിയാൻ ദാനമായി നൽകിയെന്നാണ് ചരിത്രം. ശിലാസ്ഥാപന കർമ്മത്തിൻ്റെ തലേദിവസം കോട്ടപ്പറമ്പിലെത്തിയ ചാവറ കുര്യാക്കോ സേലിയാസച്ചനും ലയോപോൾഡ് മൂപ്പച്ചനും മറ്റുള്ളവരും കോട്ടപ്പറമ്പിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പനമ്പ് മുറിയിൽ താമസിക്കുകയും അവിടെ വെച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ പരിമിതമായ സൗകര്യത്തിൽ ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചു എന്നതും ശിലാസ്ഥാപന ദിവസമായ 1868 ഒക്ടോബർ 20 വരാപ്പുഴ മെത്രാപ്പോലിത്ത ബെർണദിൻ ബെച്ചിനെല്ലി ഉൾപ്പെടെ നിരവധി വൈദികരും നാട്ടുപ്രമാണിമാരും ജനങ്ങളും ശിലാസ്ഥാപനത്തിൽ പങ്കെടുത്തെന്നും ചരിത്രം. അങ്ങനെ കോട്ടപ്പറമ്പിൽ വിശുദ്ധ അമ്മ തെരേസ്യായുടെ നാമത്തിൽ സി എം ഐ സഭയുടെ ആശ്രമവും ദേവാലയവും സ്ഥാപിതമായി. പിന്നീട് ഈ കോട്ടയ്ക്കൽ കൊവയന്തിയിൽ നിന്നും ആത്മീയ വളർച്ചയുടെ കാലഘട്ടം. വലിയ സ്ഥാനം നേടിയെടുത്ത വിശുദ്ധനായ മനുഷ്യൻ സി എം ഐ സഭയുടെ ഉന്നത ശ്രേണികളിൽ വിരാജിച്ചിരുന്ന പുണ്യശ്രേഷ്ഠൻ. ഗായക സംഘം മധുരമുള്ള ഗാനങ്ങൾ ആലപിച്ച് ജനത്തെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. തിരുനാഥൻ സന്നിധി പുൽകിടും മർത്യനായി
കോട്ടക്കല്‍ ആശ്രമ ദേവാലയത്തിന്റെ ചരിത്രവും ദൈവദാസനായ കനീസിയൂസ് അച്ഛന്റെ കൂടുതൽ കാഴ്ചകളും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. स्नेह दादा कनी से हूँ सच्चा।